അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ദാ നമ്മൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നിക്കുകയാണ്. അപ്പം ദാ നമ്മൾ അംഗനവാടിക്ക് പോന്നിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ മോൾട്ടിനെ അംഗനവാടിയിൽ ചേർത്തിരിക്കണേന്ന്. അപ്പോൾ അവൾക്ക് ക്ലാസ്സൊന്നുമില്ല, ഓൺലൈൻ ക്ലാസ് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒന്നാം തീയതി കുട്ടികൾക്കില്ല പോഷകാഹാരമൊക്കെ കൊടുക്കുമല്ലോ, അത് ഉണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാ കേട്ടോ. അപ്പം നിങ്ങൾ എത്തിയപ്പോഴും ഒരു ടീച്ചർ ഉണ്ടായില്ല. അപ്പം ഞാനിങ്ങനെ ചുമരമിലെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ എടുത്തതാണ്. അപ്പം ഈ പെൺകുട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് നെല്ലുകൊണ്ടാണ് കേട്ടോ. നെല്ലിങ്ങനെ ഒട്ടിച്ചു ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ അതാ കുറേ ചിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിരിക്കണ്. അപ്പോൾ ഈ അംഗനവാടി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് നമ്മളെ ചെറുപ്പക്കാലം ഇങ്ങനെ ഓർമ്മ വരുമല്ലോ, ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ മോൾട്ടിക്ക് ഒരു അത്ഭുതം കേട്ടോ, ചെറിയ ബെഞ്ചൊക്കെ കണ്ടപ്പോൾ ആണ്ടൊക്കെ കാണി മച്ചിയ ചെറിയ ബെഞ്ച് അറിയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓളെ തൂക്കവും പിന്നെ നീളവും ഒക്കെ നോക്കിങ്ങാണ്ട് പിന്നെ എന്താ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങനെ കൊടുന്നു കേട്ടോ. ആദ്യമായിട്ടാണ്ട് ഞാൻ മോൾട്ടിനെ ചേർത്തിയിട്ടുണ്ടായിരുന്നു അത്രയായിട്ട്. പിന്നെ കൊറോണ ഇതൊക്കെ ആയല്ലോ, അപ്പം പിന്നെ അതിന് പറ്റിയൊരു സാഹചര്യം അല്ല. അതിൽ പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ ചേർത്തിയതാണ്. അപ്പം ഇതാ നമ്മളെ ഗാന്ധിജി അപ്പൂപ്പനും കൊടിയും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ സാധനമൊക്കെ കിട്ടിയാണ്ട് ഞങ്ങളങ്ങനെ പോരുകയാണ് കേട്ടോ, കേസിലാക്കിയിരിക്കണ്. അപ്പോൾ അരിയും ചെറുപയറും അവിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതായിട്ട് പോരുകയാണ് ഇനി. മോൾട്ടിക്ക് സത്യം പറഞ്ഞാൽ സ്കൂൾക്ക് ചേർത്താൻ ഭയങ്കര പൂതിയായിട്ട്. കാരണം ജീനൊക്കെ ഇങ്ങനെ ക്ലാസ് കണ്ടുകാണ്ട് എന്താ ടീച്ചറെ ഇന്നത്തെ ക്ലാസ് കണ്ട് വാജർ എന്നറിയുമ്പോൾ അതേമാതിരി ബുക്കും പറയണം. എന്നിട്ട് ഞാൻ ഇമ്മാനെ ഫോണൊക്കോ അല്ലെങ്കിൽ ഇബലെ ഫോണൊക്കെ അയച്ചു കൊടുക്കലാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പം അംഗനവാടിക്ക് എത്തിയപ്പോൾ ഏതായാലും നമുക്ക് അത് പറയാനായല്ലോ. അപ്പോൾ ദാണ്ട കിട്ടിയത് അവിലും പിന്നെ കുറച്ച് ചെറുപയറും, ഇതിന് കുറച്ച് ആദ്യം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഇട്ടിച്ചതാണ്. പിന്നെ കുറച്ച് പച്ചരിയും കിട്ടിയിരിക്കണം. അപ്പം ഇനി നമ്മളിതിൻ്റെ ഒപ്പം ഒരു മീനിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചിട്ടുണ്ട് കേട്ടോ. മീൻ എന്താ പൊരിച്ചേണ്ട റെസിപ്പിയാണ്, അതും കൂടി ഒന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ താത്താങ്ങൾ എന്താ ക്യൂ എന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യണമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണല്ലോ നമുക്ക് ആ പനി ഇതൊക്കെ വന്നത്. അപ്പോൾ പനി ഇതൊക്കെ മാറി ഒന്നിങ്ങനെ ശരിയായി വരുന്നുള്ളൂ. പിന്നെ ഇൻ്റെ ഫോണിൽ മാത്രമേ ചെയ്യാൻ പറ്റൂല, കാരണം ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ മൊത്തം ഞാൻ എഴുതിയിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഓരോ ഫോൺ ഉണ്ടാകുമ്പോൾ ഞായറാഴ്ചയൊക്കെ അങ്ങനെ ചെയ്യാമെന്നാണ് കരുതിയിന്. അപ്പോൾ ഞായറാഴ്ച ഒക്കെയാണ് പിന്നെ അന്ന് ഓൾക്ക് വെജാതാവുമൊക്കെ ചെയ്തും ചെയ്തു. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച കൊടുക്കുമ്പോൾ പോകാനും ഉണ്ടായിരുന്നു, അങ്ങനെ ആയിട്ടോ അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഞാനേ മീനൊക്കെ പൊരിച്ചാൽ വേണ്ടിയാണ്ട് മസാല ആദ്യം തന്നെയാണ് കൂട്ടുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അയിമക്കാണ് തേച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കാശ്മീരി മുളകും പൊടി എടുത്തിക്കണ്, പിന്നെ ആ മഞ്ഞൾപ്പൊടി എടുത്തിക്കണ്, പിന്നെ അയില മീനാണ് കേട്ടോ നമ്മൾ പൊരിച്ചത്. അതവിടെ കേക്കിയാണ് വൃത്തിയാക്കി ഇങ്ങനെ വരയൊക്കെ ഇട്ടുങ്ങാനവിടെ വെച്ചിക്കണ്. അപ്പം ഈ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് സാധാ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാശ്മീരി മുളകും പൊടി മാത്രം ഇട്ട് കൊടുത്ത അരി ഉണ്ടാവില്ലല്ലോ, നല്ലൊരു കളറ് കിട്ടും തന്നെ ഉള്ളൂ. അപ്പം കുറച്ച് സാധാ മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണം. ഇനി കൂടുതൽ എരിവ് ആണെന്നുള്ള കുറച്ച് തോന്നെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്താലും മതി. പക്ഷേ ചില ആൾക്കാർക്ക് അതിൻ്റെ രസം ഇഷ്ടമുണ്ടാവില്ല കുരുമുളകിൻ്റെ. എന്തായാലും കുരുമുളകിനും മുളകും പൊടിക്കൊക്കെ രണ്ടിനും അതിൻ്റെ രസമാണല്ലോ ഉള്ളത് എരിവാണെങ്കിലും. അപ്പം ഞാൻ ഏതായാലും കുറച്ച് കുരുമുളകും ഇട്ടിക്കണേ, പിന്നെ കുറച്ച് സുർക്കിയും വരാം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നമുക്ക് ഇങ്ങനെ മോശപ്പെട്ട മീനൊക്കെയാണ് കിട്ടുന്നത് വെച്ചാൽ ലേശം സുർക്കിയൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബലം വെച്ചിങ്ങാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. സാറായി കണ്ട് കിട്ടും. അപ്പോൾ ഒന്നായിട്ട് സുർക്ക പറഞ്ഞാണ് കലക്കിയിരിക്കണ്ട. പിന്നെ നമ്മൾ കുറച്ച് സുർക്ക പറഞ്ഞിട്ട് ബാക്കിയുള്ളത് കുറച്ച് വെള്ളം പറഞ്ഞുകൊണ്ട് ഒന്നും ഇങ്ങനെ പേസ്റ്റ് രീതിയിലാക്കിയാണ്ട് എടുത്താൽ മതി. പിന്നെ ഇനി സുർക്ക ഇല്ലെങ്കിൽ രസം നാരങ്ങ ഉറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ. കുരു ഇല്ലാതെ നാരങ്ങ ആക്കി കൊടുത്താലും മതി, എന്നാലും ഉസാറേക്കാരം. അപ്പോൾ ഇതും കിട്ടി നമ്മൾ കലക്കിയെടുത്തിക്കണ്. ഇനി നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഇപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശരിക്കും മസാല ഉണ്ടാക്കുന്ന ഇഷ്ടം നമ്മൾ അമ്മീം അരച്ചാണ്, പച്ച കുരുമുളക്, പച്ച മഞ്ഞൾ, പച്ച മല്ലി, അങ്ങനെ പച്ചമുളക് അങ്ങനെയൊക്കെ ഇട്ടാണ്ട് അരച്ചുണ്ടാക്കിയ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ മീൻ പൊരിച്ചാലേ അങ്ങനെയാണ് രസം. ഇത് പിന്നെ നമ്മളില്ല നമ്മളെ പൊടിയാൾ വെച്ചിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ എന്നാൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അത് ആരെങ്കിലും പൊരിച്ചണീക്ക് മല്ലിപ്പൊടി ഇടുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടണമെങ്കിൽ ഇടാം, ഇനിയിപ്പോൾ ഇടണമെങ്കിൽ ഇടണ്ടാക്കാം, നമ്മളെ ഇഷ്ടമാണ്. മല്ലിപ്പൊടി ഇട്ട് എഴുതിയിട്ട് നമുക്ക് അങ്ങനെ ഒരു രസക്കമ്മി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മല്ലിപ്പൊടി അധികം ആൾക്കാർ ഇടലുണ്ട്. പിന്നെ ചില ആൾക്കാർ വെറും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടാണ്ട് അങ്ങനെ പൊരിച്ചും. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കിയാണ്ട് അത് ഇട്ടാണും അങ്ങനെ എടുക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ എടുക്കും, ചിലപ്പോൾ ഇടൂല, അതേമാതിരി തന്നെയാണല്ലോ. അപ്പോൾ നമ്മളെ മീനുമൊക്കെ ഇല്ല മസാലയൊക്കെ റെഡി ആയിക്കണേ. ഇനി നമുക്കിത് നമ്മളെ മീനുമൊക്കെയാണ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, നമ്മൾ മീനുമൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞ നേരം നമ്മൾ വെക്കണം. എന്നാലുള്ള ആ ഒരു ഇപ്പം മുളകൊക്കെ നല്ലോണം നമ്മളെ മീനുമൊക്കെ പൊടിച്ചുള്ളൂ. അപ്പോൾ ഒരു രസവും കിട്ടും. അതല്ല അപ്പം തന്നെ മസാല തേച്ച് പൊരിച്ചാൽ വലിയ രസമൊന്നും കിട്ടൂല. പിന്നെ എന്താ മീനുമക്കാരും ഇറച്ചിമക്കാരൊക്കെ ശരിക്കും മസാല ആണെങ്കിൽ നമ്മളെ കജ്ജോണ്ട് തന്നെയാണ് തേച്ച് ഇങ്ങോട്ട് ഇതാക്കണം. മീനിൻ്റെയൊക്കെ ആ ഉള്ളിലൊക്കെ മസാല ആകണമെങ്കിൽ നമ്മളെ കജ്ജോണ്ട് തന്നെയാണ് തേക്കണമല്ലോ, എന്നാലുള്ളല്ലോ ആകുക. പിന്നെ ഞാൻ ചിലപ്പം കജ്ജ് നീർന്നൊക്കെ ആലോചിച്ചിട്ട് മസാല ഇട്ടുകാണ്ട് ഒന്ന് കുടഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സ്പൂണായിട്ട് അങ്ങോട്ട് കൊണ്ട് തിരിച്ച് വെക്കുക, അങ്ങനെയൊക്കെ കാട്ടലുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏതായാലും മീനിനെ നമ്മൾ മസാലയിലൊന്നും അങ്ങോട്ട് കുളിപ്പിച്ചെടുത്തിക്കണ്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കമ്മി വേണ്ട. ഏതായാലും ഇനി ഇതൊരു 15 മിനിറ്റ് അവിടെ വെക്കട്ടെ, എന്നിട്ട് നമുക്ക് പൊരിച്ചേട്ടോ.
അപ്പം നമുക്ക് മീൻ പൊരിച്ച ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് പൊരിച്ചത്. ഈ ഒരു ചട്ടിയാണാല് ഞാൻ ചപ്പാത്തിയും ചൂടും പത്തിരിയും ചൂടും മീനും പൊരിച്ചും ദോശയും ചൂടും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം വല്ലാതെ കിട്ടാതെ ഇരിക്കുന്നുണ്ടോ. നോൺ സ്റ്റിക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ ദോശക്കാണ് ഉണ്ടാക്കണ വെച്ചാൽ വെറും ദോശ മാത്രം, ദോശ മുട്ട അങ്ങനെയല്ലേ ഇനി മാറ്റിയേക്കണം. മീൻ പൊരിച്ചാനാണെങ്കിൽ അതിനല്ലേ നമ്മൾ മാറ്റിയേക്കണം. അതേമാതിരി തന്നെ പത്തിരിക്ക് ചപ്പാത്തിക്ക് അതിനൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് മാറ്റിയേക്കാണെങ്കിൽ വലിയ കേട് വരൂല. അപ്പം നമ്മൾ ഈ ചപ്പാത്തിയും പത്തിരിയൊക്കെ പറഞ്ഞാൽ വല്ലാതെ എണ്ണ എന്നാക്കാതെ വെറും ആ പൊടി കൊടുക്കാനെ കൂടി ഇങ്ങോട്ട് ഇതാക്കി എടുക്കണം. അപ്പം ചട്ടി നല്ലോണം ചൂടായിങ്ങാണ്ട് ഇങ്ങോട്ട് ഉണങ്ങിയിരുന്നതാവുമല്ലോ. അതുകൊണ്ടൊക്കെ കാരം ആകെപ്പാടെ എണ്ണ ഇതാക്കിയില്ലെങ്കിൽ ഇപ്പം കിട്ടാത്ത കോലാണ്. ഏതായാലും ഞാൻ എണ്ണയൊക്കെ പറഞ്ഞുങ്ങാണ്ട് പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ടും കേട്ടോ. കരിയേപ്പിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ മീൻ അടി പിടിച്ചൂല, നമുക്ക് തിരിച്ചിടാൻ സുഖമാണ്. അതുപോലെ തന്നെ എപ്പോഴും മീൻ പൊരിച്ചുമ്പോൾ നമ്മൾ എന്താ ചട്ടി നല്ല എന്താ അതൊരു പാകത്തെ ചൂടായിട്ട് മീൻ ഇട്ട് കൊടുക്കണം. മീൻ ഇങ്ങനെ നമുക്ക് വെച്ചെടുക്കുമ്പോൾ ചീനില ഒച്ച കേൾക്കണം. എന്നാലാണ് അത് ശരിക്കും നമുക്ക് എന്താ വെന്ത് കിട്ടും ചെയ്യുക. അതേമാതിരി തന്നെ അടിയിൽ ഒട്ടി പിടിച്ചൂല. അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചൂടാകാതെ മീൻ ചട്ടിയിൽ കിട്ടാൽ നമ്മൾ തിരിച്ചിടാൻ കിട്ടൂല. കാരണം ആ ഭാഗം ഒട്ടി പിടിച്ചിട്ട് നമ്മൾ തിരിച്ചിടുന്നതോടുകൂടി ആകെ ഇങ്ങോട്ട് പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് പാളീസാവും. അപ്പോൾ അതെപ്പോഴും നോക്കണം. പിന്നെ തീരെ കിട്ടാത്ത ചട്ടി അതേമാതിരി കുറച്ച് കരിയേപ്പിനെല്ലാം കിട്ടാനും തന്നെ മറിച്ചിടാൻ സുഖമാണ്. പിന്നെ മീൻ അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുഴപ്പമെന്താ വെച്ചാൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി എന്നാലും നമുക്ക് തിരിച്ചിടാനായോ അതിങ്ങനെ തോന്നലേക്കാനും വേഗം നമ്മളാണ് സമ്മതിച്ചൂല. അപ്പോൾ എന്നാൽ ഒരു പാകത്തെ ചൂടിൽ ചട്ടിയായിട്ട് നമ്മൾ മീനൊക്കെ വെച്ചുകൊടുത്തിട്ട് കുറച്ച് നേരം അതിൻ്റെ വൈക്ക് വിടണം. എന്നാലുള്ളത് അവിടെ കിടന്നുകാണ്ട് നല്ലോണം ഒന്നിങ്ങോട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ തോണ്ടി തോണ്ടി തിരിച്ചിടാൻ വേഗം നിന്നാലേ അതുകൊണ്ട് വേഗമില്ല അങ്ങോട്ട് ആകെ ഇങ്ങോട്ട് കൈമെന്നിട്ട് പറഞ്ഞു പോരും ചെയ്യും. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കുറഞ്ഞ തിജിലിട്ടിട്ട് ഇങ്ങനെ വെക്കുക. ശരിക്കും നമ്മൾ അടുപ്പത്തൊക്കെ ആണെങ്കിൽ ആ കനലത്ത് ഇങ്ങനെ വെച്ചാൽ നല്ല ഉസാറായിട്ട് വെന്ത് കിട്ടും. പിന്നെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ചില ആൾക്കാർ പറയില്ല ആ അച്ചുണ്ട് അങ്ങനെ തന്നെയാണ്. മീനാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ മറിച്ചിടാനായോ മറിച്ചിടാനായോ തോന്നലാണ്. അതേമാതിരിയാണ് അപ്പം ചുടുമ്പോൾ വേഗം വേഗം എടുക്കും. ശരിക്കും ഇങ്ങോട്ട് വേഗാനയക്കാതെ നമ്മളെ മനസ്സിൻ്റെ ധൃതിയാണ് അയക്കും 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 എന്നൊരു തോന്നലാണല്ലോ. കുറച്ചു നേരം നമ്മൾ അതിൻ്റെ ഒരു സമയത്തിന് വിട്ടാലുള്ളത് ശരിക്കും നമുക്ക് വെന്ത് കിട്ടുക. പിന്നെ ചട്ടിയും തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ചു കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലായിടത്തും ഒരേമാതിരി വെന്ത് കിട്ടണമെങ്കിലേ. കാരണം കുറച്ച് വലിയ ചട്ടിയല്ല, അപ്പോൾ എല്ലായിടത്തും അതിൻ്റെ തിജ്ജും ചൂടുകൊണ്ട് എത്തിക്കോളണം എന്നില്ല. അപ്പം ഇങ്ങനെ തിരിച്ച് മറിച്ചും കൊടുത്താൽ നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ ആദ്യമൊക്കെ ചീനച്ചട്ടിയിൽ പൊരിച്ചുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് ഇങ്ങനെ കൊടുത്തീനല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ കൂടിയും കുറച്ച് കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടുണ്ട്. കരിയേപ്പിൻ്റെ എല്ലാം നമ്മൾ എത്ര ഇട്ട് കൊടുത്താലും നമുക്ക് തികയില്ല. കരിയേപ്പിൻ്റെ എല്ലാം കുട്ടുമ്പോഴാണ് അപ്പോഴാണ് ഓർമ്മ വന്നത്. ഇന്നലെ നമ്മൾ സാജിത താത്ത വന്നു പറഞ്ഞാൽ കുട്ടിയെ കുടുപ്പൊക്കെ കൊടുത്തതിനും ആ താത്ത നമുക്ക് കരിയേപ്പിൻ്റെ ഇലയിൽ കൊടുന്നു കേട്ടോ. ഒരു സ്പെഷ്യൽ സാധനം ഞങ്ങൾക്ക് കൊടുന്ന് നിൽക്കുന്നത് പറഞ്ഞാൽ അടുക്കളയിൽ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചപ്പോൾ കരിയേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ ഞാൻ എന്താ പനിച്ചന്ന് കുറച്ച് കരിയേപ്പിൻ്റെ ഇല അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അന്ന് കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടി പുറത്തേക്ക് വെച്ചിങ്ങാണ്ട് അത് ഫ്രിഡ്ജിൽ വെക്കാൻ പറഞ്ഞാൽ അതങ്ങനെ ചീഞ്ഞു പോയിനും. പിന്നെ കുടിയേക്ക് പോയപ്പോഴൊക്കെ വിചാരിച്ചിനും എന്താ കരിയേപ്പിൻ്റെ ഇല എടുത്ത് കൊണ്ടുവരണം എടുത്ത് കൊണ്ടുവരണം. പക്ഷേ ഓർമ്മ ഇട്ടില്ല മറന്നീനും. എന്നിട്ടിപ്പോൾ കരിയേപ്പിൻ്റെ ഇല ഉണ്ടായില്ല. ഒരു ദിവസം ഞാൻ പീടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പീടി എടുക്കാനൊരു പേടിയാണ്. അല്ലെങ്കിൽ എൻഡോസൾഫാനൊക്കെ ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഒരു പേടിയാണ്. പിന്നെ അതൊരു രുചിയുമാണോന്നും ഇല്ലല്ലോ, ഒരു ശൂരുമാണോന്നും ഇല്ലല്ലോ. അത് അത് വലിയ വലിയ പോത്തക്കനലാന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു കരിയേപ്പിൻ്റെ അതിൻ്റെ ഒരു ചോയും പുളിയൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു പൊറുതിയടന്ന് ഇടുക തന്നെ ഉള്ളൂ. അപ്പം ഏതായാലും താത്ത കരിയേപ്പിൻ്റെ ഇലയും കൊടുത്ത് നിൽക്കണ്. എമിച്ചാണെങ്കിൽ എന്തൊക്കെ മണിന് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക എന്നാലാണ് ഇഷ്ടം. പ്രത്യേകിച്ച് മീനൊക്കെ പൊരിച്ചുമ്പോൾ ഇറച്ചി വരറ്റുമ്പോൾ ഒക്കെ നമുക്ക് കരിയേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൊരു രസമുള്ളത്. അപ്പോൾ അതാ ഞാൻ വർത്തമാനത്തിൽ കൂടി നമ്മളെ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ ചട്ടിയിൽ ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് അറിയും കുറേ ആൾക്കാർ ഇച്ചെന്താ അറിയാം ഇതായിട്ടാണ് മറിച്ചിട്ടാലുള്ളൂ. ഇച്ചൊരു ഇങ്ങോട്ടൊരു സുഖം കിട്ടുള്ളൂ. അല്ലെങ്കിൽ കത്തി കത്തി കൊണ്ടാണ് മറിച്ചിടുക. ഇന്നിപ്പോൾ കുറച്ച് വലിയതായതുകൊണ്ടാണ് ഞാൻ ചട്ടക്ക് എടുത്തത്. മറ്റേ ആ കറുപ്പുണ്ട് കേട്ടോ അതായിട്ട് ഇങ്ങനെ മറിച്ചിടാൻ കിട്ടൂല. ഒരു ബലല്ലല്ലോ നമ്മളതിൻ്റെ മാതിരിയാണ് ബലല്ലല്ലോ അത്. അതാ പിന്നെ നമ്മളിത് എടുത്തത് കേട്ടോ. അപ്പം നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻപൊരി ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് എടുത്തുങ്ങാണ്ട് പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക. മീൻ പല കോലത്തിലും നമുക്ക് ഉണ്ടാക്കാമല്ലേ. അതേപോലെ തന്നെ വായൻ്റലിയിലൊക്കെ മീൻ പൊരിച്ചാൽ ഭയങ്കര രസമാണ്. ഞാൻ വെച്ച് നല്ല ഇഷ്ടമൊരു കാര്യമാണ് വായൻ്റലിയിൽ വെച്ചാണ് മീൻ പൊരിച്ചാൽ. പിന്നെ കുറച്ചൊക്കെ വലിയ വലിയ മീനുകളിങ്ങനെ പൊരിച്ചെടുക്കുക നല്ല രസമാണല്ലോ. ഇങ്ങനെ പൊള്ളിച്ചെടുക്കണമൊക്കെ. അപ്പം ഞാൻ പ്ലേറ്റിക്ക് ഇട്ട് കൊടുക്കാണ്ട് പൊരിച്ചത് പൊരിച്ചത് ഇങ്ങനെ അയക്ക് എന്താ ഇടുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചുകൊണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുകയുണ്ട് കേട്ടോ. പിന്നെ എന്താണ് അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി അമർത്തുകൊണ്ട് ഓൾ എന്ന് തന്നെ കൊടുക്കേണ്ട ഓപ്ഷൻ. എന്നാലുള്ളൂ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുള്ളൂ. അതിനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ മീനിന് പൊരിച്ചിങ്ങനെ തിന്നുമ്പോഴേ അതിൻ്റെ മേലൊക്കെ കുറച്ച് നാരങ്ങ പിഞ്ഞുങ്ങാണ്ട് ഇങ്ങനെ തിന്നണ ഭയങ്കര ഇഷ്ടം കേട്ടോ. മീനായാലും കോഴി ആയാലും ഒക്കെ പൊരിച്ചുമ്പോൾ അതിൻ്റെ മേലൊക്കെ നാരങ്ങ ഇങ്ങനെ പിഞ്ഞിട്ട് തിന്നാൽ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓരോ ഉള്ളിയാകും പിന്നെ ചൊറുക്കിന് വെച്ചെടുക്കാം കേട്ടോ. ഞാൻ തിന്നൊന്നുമില്ല. ഇവർ തിന്നെങ്കിൽ തിന്നു അത്ര തന്നെ ഉള്ളൂ. ഞാൻ വെറുതെ ഇങ്ങനെ ചൊറുക്കിന് ഫോട്ടോ എടുക്കുമ്പോൾ രസമാണല്ലോ. അങ്ങനെ മനെ വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻഷാല്ലാ ഇനി നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.